വെൽക്കം എവരി വൺ, വെൽക്കം ടു റാൻകോർ പ്രോ റെസ്ലിംഗ്. റാൻകോർ പ്രോ റെസ്ലിംഗിൻ്റെ അല്ല, കേരളത്തിൻ്റെ പ്രോ റെസ്ലിംഗിൻ്റെ സ്വന്തം ചാമ്പ്യൻഷിപ്പായിട്ടുള്ള കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ മറ്റൊരു മാച്ചിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഹാർലി ചാമ്പ്യനായിട്ടുള്ള ഹാർലിയുടെ തേർഡ് ടൈറ്റിൽ ഡിഫൻസ് ആണ്. പല ലൈവ് ഇവൻറ്റ്സിലും ഉഴവൂര് അദ്ദേഹം ടൈറ്റിൽ ഡിഫൻസ് ചെയ്യുകയുണ്ടായിരുന്നു. പല മാച്ചുകളും നമ്മുടെ റാൻകോർ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണാൻ സാധിച്ചു. ഇന്ന് ഇദ്ദേഹം ടൈറ്റിൽ ഡിഫൻസ് ചെയ്യുന്നത്, കഴിഞ്ഞ വർഷം ഹാർലി എങ്ങനെയായിരുന്നു അതുപോലത്തെ ഒരു റെസ്ലറുമായിട്ടാണ്, ടോണി ഗാഡ്രിൽ റാൻകോറിൻ്റെ ട്രെയിനിങ് സെൻറ്ററിൽ ഇപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റൈസിംഗ് റെസ്ലർ, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇന്ന് ടൈറ്റിൽ ഡിഫൻസ് ചെയ്യുന്നത്. ഒരു നോർമൽ കോൾഡ് എൽബോ ടൈപ്പിൽ കൂടെ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഫസ്റ്റത്തെ മാച്ച് തന്നെ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ അദ്ദേഹം ഒരു നല്ലൊരു ട്രെയിനിങ് കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ്. ഇത് ആ ഫൈനസ്റ്റ് സ്റ്റോക്സ്, കേരളത്തിലെ തന്നെ ഒരു പറയാവുന്ന നല്ല ഫൈനസ്റ്റ് സ്റ്റോക്സുമായിട്ട് അദ്ദേഹം ഈ മാച്ച് തുടങ്ങിയിരിക്കുന്നു. ഫസ്റ്റത്തെ ടൈമിൽ തന്നെ ഇത്രയും ഒരു മിനിറ്റിനും ഉള്ളിൽ തന്നെ അദ്ദേഹം ചാമ്പ്യൻ്റെ മേലൊരു മുൻതൂക്കം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇതാ ഓ, വാട്ട് എ പെർഫെക്ഷൻ ഓഫ് ദി മംഗോളിയൻ ചോപ്പ്, ആ ഫ്ലൈയിങ് മംഗോളിയൻ ചോപ്പ്, സ്പ്രിംഗ് ബോർഡ് മംഗോളിയൻ ചോപ്പ്. ഇത് ടോണി ഗാഡ്രിലിനെ സംബന്ധിച്ച് അദ്ദേഹം എക്സ്പീരിയൻസ് കുറവുകൊണ്ടാണ് ആ റെഫറിയുമായിട്ടുള്ള ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടാനായിട്ട് ആദ്യത്തെ ഈ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ വാഗ്വാദത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് ഹാർലി ഇത് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. ഒരു സബ്മിഷൻ ലേക്ക് ഹാർലി എത്തിയിരിക്കുകയാണ്. ഇതാ ഒരു ചോക്കിംഗ് പൊസിഷനിലേക്ക് കാലുകൾ മാറ്റിവെച്ച് ഇതാ കയ്യിൽ കിട്ടുന്ന എല്ലാ ലിഗ്മെൻസും ജോയിൻ്റ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു സബ്മിഷൻ വിക്ടറി നേടിയിരിക്കുകയാണ്. ഹാർലി ഈ മാച്ച് ജയിച്ചിരിക്കുന്നു. ഒരു ക്വിക്ക് മാച്ച് ആയിരുന്നു ഹാർലിയുടെ കയ്യിൽ അടുത്ത ടൈറ്റിൽ ഡിഫൻസ്. ടോണിക്ക് ഇതിനുള്ളിൽ നിന്ന് ഒന്നും നാണക്കേടിന് ഒന്നുമില്ല. കാരണം ഫസ്റ്റത്തെ മാച്ച് തന്നെ ചാമ്പ്യൻഷിപ്പ് മാച്ച്, അത്രയും പ്രഷർ ഉള്ളൊരു മാച്ച്, അദ്ദേഹം ഫസ്റ്റ് തന്നെ ഒരു മുൻതൂക്കം കാഴ്ചവെച്ചു. അതാണ് ഇപ്പോൾ റീപ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ആ ഓ പെർഫെക്ഷൻ ഓഫ് ദി ഫ്ലൈയിങ് മംഗോളിയൻ ചോപ്പ്, അതിൽ നിന്ന് സബ്മിഷൻ വിക്ടറി ഹാർലി നേടി എടുത്തിരിക്കുകയാണ്. എനിവേ, ഇനി വരാൻ പോകുന്നത് കിങ് ഓഫ് മലബാറാണ്. കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയിലെ തന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂർണമെൻ്റ് ആയിട്ടുള്ള പ്രോ റെസ്ലിംഗ് ടൂർണമെൻ്റ് ആയിട്ടുള്ള കിങ് ഓഫ് മലബാർ തങ്ങളുടെ എതിരാളികൾക്ക് താൻ എത്ര ശക്തനാണെന്നാണ് ഹാർലി ഇതിൽ നിന്ന് കാണിച്ചത്. എനിവേ, സീ യു നെക്സ്റ്റ് ടൈം ഫോർ കിങ് ഓഫ് മലബാർ.